ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ടോവിനോ തോമസ് നായകനായിരുന്ന തല്ലുമാല മൂവിയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മികച്ച ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തല്ലുമാല മൂവിയുടെ പ്രീ സെയിൽ ബിസിനസ് കാണുമ്പോൾ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് എങ്കിൽ 5 കോടിക്ക് മുകളിൽ ആദ്യ ദിന കളക്ഷൻ കേരളത്തിൽ നിന്നും നേടുവാനായിട്ട് ഈ ഒരു ടോവിനോ ചിത്രത്തിന് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. രാജ്യമാരുടെ സംവിധാനത്തിലൊരുക്കുന്ന ഈ ഒരു ചിത്രം ടോവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ മുതൽമുടക്കിൽ വന്ന ചിത്രം കൂടിയാണ്. തല്ലുമാല മൂവി 12 ആം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിനായി എത്ര പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പൂരി ജഗന്നാഥിന്റെ സംവിധാനത്തിൽ വിജയ് ദേവർ കൊണ്ട നായകനായിരുന്ന ലൈഗർ മൂവിയുടെ കേരള റൈറ്റ്സ് ശ്രീ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അനന്യ പാണ്ഡെയാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. 25 ഓഗസ്റ്റ് ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്തായാലും വൻപൻ റിലീസ് തന്നെയാണ് ലൈഗർ ടീം പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിലും 150 ഓളം തിയേറ്ററുകളിൽ ഈ ഒരു ചിത്രം എത്തുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് അജിത്തിന്റെ അടുത്ത ചിത്രം എച്ച് കെ വിനോദ് തന്നെയാണ് സംവിധാനം ചെയ്യുക എന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായി കൺഫേം ആയി കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അജിത്തിന്റെ അടുത്ത ചിത്രം ആരാണ് സംവിധാനം ചെയ്യുക എന്നതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആയി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വേദി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഒരുക്കിയ പുഷ്കരൻ ഗായത്രിയാണ് അജിത്തിന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യുക. വിക്രം വേദിയുടെ ഹിന്ദി റീമേക്കിന്റെ തിരക്കിലാണ് ഇരുവരും ഉള്ളത്. അപ്പോൾ പുഷ്കരൻ ഗായത്രി തന്നെയാണ് തങ്ങളുടെ അടുത്ത ചിത്രം അജിത്തിന്റെ ഒപ്പമാണെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പൃഥ്വിരാജ് നായകനായിരുന്ന ഏറ്റവും പുതിയ ചിത്രമായ തീർപ്പ് മൂവിയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. രതീഷ് അമ്പാട്ട സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. വിധി തീർപ്പിലും പകതീർപ്പിലും ഒരുപോലെ കുടിയേറിയ ഇരുതലയുള്ള വാക്ക് എന്നൊരു ടാഗ് ലൈനോടെയാണ് തീർപ്പ് എന്ന ചിത്രം എത്തുന്നത്. അപ്പോൾ മുരളി ഗോപിയുടെ തിരക്കഥ ആയതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് തന്നെയാണ് ആരാധകർ ഈ ഒരു ചിത്രത്തെ കാത്തിരിക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് മമ്മൂക്ക നായകനായിരുന്ന ത്രില്ലർ ചിത്രമായ റോഷോക്ക് മൂവിയുടെ റിലീസ് ഡേറ്റായി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ഓണം റിലീസായാണ് അണിയറ പ്രവർത്തകർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചിലത് കംപ്ലീറ്റ് ആവാനുള്ളതിനാൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. പുതുക്കിയ റിലീസ് ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഇനി വാരിസ് മൂവിയെ കുറിച്ച് ലഭിച്ച അപ്ഡേറ്റ് ആണ്. വംശിപ്പാടിപ്പിള്ളിയുടെ സംവിധാനത്തിൽ വിജയ് നായകനായിരുന്ന ഈ ഒരു ചിത്രത്തിൽ ശരത് കുമാറും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്ന് കൺഫേം ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൽ വിജയുടെ അച്ഛനായിട്ടാണ് ശരത് കുമാർ എത്താനായിട്ട് പോകുന്നത്. ശരത് കുമാർ തന്നെയാണ് തന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വാരിസിൽ തന്റെ കഥാപാത്രം എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു അപ്ഡേറ്റ്, വാരിസ് മൂവിയിൽ എസ് ജെ സൂര്യയും ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് എന്നൊരു ന്യൂസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇന്ത്യൻ 2 കുറിച്ച് ലഭിച്ച അപ്ഡേറ്റ് ആണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനായിരുന്ന ഈ ഒരു ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയാണ്. ആദ്യം ചിത്രത്തിന്റെ സംവിധായകനായ ശങ്കറും ലൈക്ക പ്രൊഡക്ഷനും തമ്മിലുള്ള പ്രശ്നവും പിന്നീട് കോവിഡും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടവും എല്ലാം കൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഏറെക്കുറെ നിർത്തിവെച്ച നിലയിലായിരുന്നു. പിന്നീട് ഈ ഒരു സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വാർത്തകളെല്ലാം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവസാനം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ആയി. അവിടെ ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഇപ്പോൾ ലഭിച്ച അപ്ഡേറ്റ്, കമൽഹാസനൊപ്പം ഒരു പ്രധാന വേഷത്തിൽ സത്യരാജും അഭിനയിക്കുന്നുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരു ചിത്രത്തിനായിട്ട് ഒന്നിക്കുന്നത്. പിന്നെ അന്തരിച്ച മലയാള നടൻ നെടുവിനു വേണുവിന് പകരം ആ ഒരു കഥാപാത്രമായി നന്ദു പൊതുവാൾ എത്തുന്നതായിരിക്കും. ഇനി നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് വിജയും ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കോ. അപ്പോൾ ഇക്കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം ഒരു ട്വീറ്റാണ്. അതിൽ പറയുന്നത് ലോകേഷ് കനരാജിന്റെ വിക്രം മൂവി കണ്ടതിനു ശേഷം വിജയ് അദ്ദേഹത്തെ വിളിച്ചു എന്നും തനിക്കും ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുമാണ്. എന്നാൽ ഈ ഒരു ട്വീറ്റ് വൈറലായതോടുകൂടി മാസ്റ്റർ മൂവിയിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തിയ മഹേന്ദ്രൻ ഈ ഒരു ട്വീറ്റിന് പ്രതികരണമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാനും അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ലോകേഷ് കനരാജ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.